എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ഞാനിന്നുള്ളത് അയർലൻഡിലുള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ്. ഞാനിവിടെ പപ്പയെന്നും മമ്മിയെന്നും വിളിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പം അവരുടെ കൂടെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മമ്മി നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? കമോൺ. ഇതിൻ്റെ പേര് പ്രോൺ കോക്ടെയിൽ എന്നാണേ. ഞാൻ ഇതിനു മുന്നേ കഴിച്ചിട്ടില്ല. അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് കഴിച്ചു നോക്കാവേ. മമ്മി നല്ല സൂപ്പറായിട്ട് ബേക്ക് ചെയ്യും. ഇത് മമ്മിയുടെ സ്പെഷ്യൽ ക്രിസ്മസ് കേക്കാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോഴേ നമ്മുടെ പ്രോൺ കോക്ടെയിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് പയ്യെ കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഹാമാണ്. ഹാം അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ പന്നിയാണ്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഹാം കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് ആദ്യത്തെയാണ്. പിന്നെ ഇതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് ടർക്കി. അപ്പോൾ ടർക്കിയും ഹാമുമാണ് നമുക്ക് ക്രിസ്മസിന് യൂറോപ്യൻ കൺട്രീസിൽ പൊതുവേ കഴിക്കുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണിത്. ഈ ടർക്കിക്കകത്ത് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസ് തന്നെയാണ്. ഗ്രീൻ പീസ് വേവിച്ചതാണ്. കുറച്ച് ഫ്ലേവറൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് സ്പ്രൗട്ട്സാണ്, അതായത് ചെറിയ ക്യാബേജാണ്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ക്യാരറ്റ് വേവിച്ചതുണ്ട്. ഈ സ്പ്രൗട്ട്സിൽ ഹാമിൻ്റെ എസൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഡിന്നർ പ്ലേറ്റ്. ഇതിൽ ടർക്കി ഉണ്ട്, ഹാം ഉണ്ട്, പിന്നെ ഫ്രൈഡ് ആയിട്ട് കാണുന്നത് പൊട്ടറ്റോ ആണ്. അതുപോലെ തന്നെ ടർക്കിയിൽ സ്റ്റഫ് ചെയ്തതാണ് ആ സൈഡിൽ കാണുന്നത്. അപ്പം നമുക്കിതിൽ ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഈ ബൗളിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ ടർക്കിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള, ടർക്കിയുടെ എസൻസിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരുതരം സോസാണ്. ഇത് മമ്മി വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണ്. ഞാൻ ടർക്കി അതിൽ മുക്കിയിട്ട് കഴിക്കുവാണേ. ശരിക്കും സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മമ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനിതൊക്കെ കഴിക്കുക എന്നുള്ളത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല ഫ്ലേവർ റിച്ച് ആയിട്ടുള്ള ഫുഡായിരുന്നു. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ടർക്കിയും ഹാമൊക്കെ കാണാറില്ലേ, അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ദൈവം എനിക്കിതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ കാലക്രമേണ ദൈവം അതൊരുക്കിയെന്ന് വേണം പറയാൻ. ഒട്ടും ഒരു അർഹതയില്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് ഈ നാട്ടിൽ വന്നിട്ട് ഒരു ഫാമിലിനെ കിട്ടാനും അവരുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കാനും അവരുടെ ഒരു അംഗത്തെ പോലെയൊക്കെ ഇങ്ങനെ കൂടെ ഇരിക്കാനൊക്കെ പറ്റുന്നുള്ളത് വലിയ 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 ദൈവാനുഗ്രഹമാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ദൈവത്തിന്. നിങ്ങൾ എൻ്റെ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും അതെനിക്ക് എന്തോരം ഇഷ്ടപ്പെട്ടെന്നുള്ളത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ് കഴിച്ചു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഐറിഷ് ഡിന്നർ കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. നല്ല രസമില്ലേ കാണാനായിട്ട്? നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രീയുടെ താഴത്ത് ഓരോരോ ഗിഫ്റ്റുകൾ മേടിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് നമുക്ക് ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ മേടിച്ച ആൾക്കാർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്ക് എല്ലാവർക്കും ഓരോരുത്തരും ഗിഫ്റ്റ് മേടിച്ചിട്ട് ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കും. അപ്പോൾ ദേ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, പേരെഴുതിയിട്ടുണ്ട് എൻ്റെ പേര്. അപ്പോൾ നമുക്കത് പയ്യെടുക്കാം കേട്ടോ. ഞാൻ പപ്പയ്ക്കും മമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഇവിടെ നിന്ന് എടുക്കുവാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ദേ നമ്മുടെ കേക്ക് മുറിച്ചിട്ടുണ്ട്. പ്ലം കേക്കാണ്, കണ്ടില്ലേ. അതിൻ്റെ മേളിൽ മൊത്തം ഐസിങ് കൊണ്ട് കോട്ടിങ് കൊടുത്തിരിക്കുവാണ്. മഞ്ഞിൽ പൊതിഞ്ഞതുപോലെ ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മെറി ക്രിസ്മസ്.
എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.